ചിരിക്കണ്ട, കള്ളനോ? കള്ളക്കള്ളൻ ഇത്ര നാളെ ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്തേ നീയും നിന്റെ വയറ്റിൽ ഒന്ന് പെറുക്കാത്തേ? അച്ചടാ പെണുങ്ങിയോ, എനിക്കറിയാം നീ വരും ഒരു നാട് എന്റെ വയറ്റിൽ വന്നു പെറുക്കും. വരില്ലേ കണ്ണ? എന്തെങ്കിലും നോക്കണേ, ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെയാണ്, പക്ഷേ രണ്ടു കാര്യം നീ മറന്നു. അയ്യോ, ഇപ്പൊ വരാവേ. ഇന്നത്തെ ആഘോഷം ഞാൻ ആരോടും പറഞ്ഞില്ല, അറിയാലോ ഭയങ്കര ടൈറ്റാ. അറിഞ്ഞാല് എല്ലാരും ഓടിക്കത്തിച്ചിങ് വരും, അതാ മോളെ. അയ്യോടാ, എനിക്ക് അറിഞ്ഞൂടാ എന്റെ കുട്ടേട്ടനെ. ഉള്ളപ്പോ നമ്മൾ ഉള്ള പോലെ അങ്ങ് അടിച്ചു പൊളിച്ചില്ലേ, ഇല്ലാത്തപ്പോ ദാ ഇങ്ങനെ മതി. അയ്യേ, വിയർത്ത് കുളിച്ചു നിക്ക, മാറും. ഓ പിന്നെ വിയർപ്പ്, ഈ മണം എനിക്കിഷ്ടാ. ഈ മണം ഇല്ലെങ്കിലേ ഈ മീരയില്ല. മീര, ആ ചീപ്പെന്തേ? എന്ത് കുട്ടേട്ടാ ഇത്? ഈ കൺമുന്നിൽ ഇരിക്കുന്ന ചീപ്പ് എടുക്കാനാണോ മീര മീര എന്ന് പറഞ്ഞ് കൂകി വിളിച്ചത്? ഇന്നോ? നീ അല്ലേടി എന്റെ എല്ലാം. ഇന്ന് സൺഡേ അല്ലേ, ഇന്നെന്താ പരിപാടി? കൂട്ടുവിടാൻ പോണില്ലേ? ആ ഇന്ന് രാവിലെ തന്നെ അങ്കിളുടെ കോള. അപ്പ ഇന്ന് നല്ല കോള. കുറച്ച് വൈകും. അത് പുത്തിരിയല്ലല്ലോ. പിന്നെ കുട്ടേട്ടാ, ഇന്ന് കുട്ടേട്ടൻ വരുമ്പം ഗന്ധർവനായിട്ട് വരരുത്. മനസ്സിലായില്ല? നാല് കാലില് വരരുതെന്ന്. ഇല്ല മോളെ, മാക്സിമം മൂന്നെണ്ണം. ഓ, ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. കഴിക്കണ്ടെന്ന് പറഞ്ഞ കുട്ടേട്ടൻ കേൾക്കത്തില്ല. പരമാവധി കഴിക്കാതിരിക്കാൻ നോക്കണം. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കഴിക്കരുതെന്ന്. മരുന്ന് കഴിക്കണതാണെന്ന് ഓർമ്മ വേണം കുട്ടേട്ടാ. ഇല്ല മോളെ, നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വന്ന് പിറക്കുന്നവരെ
നിന്റെ കുട്ടേട്ടൻ ഡീസന്റ്. അപ്പൊ അത് കഴിഞ്ഞ് തറയാവുന്നാണോ? നിന്റെ കുട്ടേട്ടൻ അന്നും ഇന്നും എന്നും ഡീസന്റാ. എന്തേ കാണണോ? ഒന്ന് പോയ കുട്ടേട്ടാ, എനിക്ക് നാണം വരുന്നു. ഓ പിന്നെ ഇന്നലെ കണ്ടില്ലേ നാണം? ഇത് പറ. എപ്പ വരും? പോയി വന്നിട്ട് പറ. പോയിരട്ടെ. കുട്ടേട്ടാ. ഓ എന്താ മോളെ? ഡോക്ടർ പറഞ്ഞ കാര്യം മറക്കല്ലേ? ഇല്ല മോളെ, കുട്ടേട്ടൻ കഴിക്കില്ല. മോളാണേ സത്യം. പിന്നെ നീ അകത്തേക്ക് പോ, നിന്നെ വല്ല കള്ളന്മാരും കട്ടുകൊണ്ടു പോകും. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കള്ളന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത്. ഈ കള്ളനെ വെല്ലുന്ന കള്ളൻ വേറെ ഇല്ല. മോൻ ചെല്ലു. അപ്പൊ ഓക്കെ, പോയിട്ട് വരാം. ഓ ഇതിറങ്ങി, ഇപ്പൊ എത്തും. അപ്പൊ ശരി, പോയിട്ട് വരാം. സവാരി ഗിരിഗിരി. അങ്കിളെ, അങ്കു അങ്കിളെ, നിന്നോട്? എന്നോടോ? പിന്നല്ല അങ്കിളെ, പോടാ വൃത്തി കിട്ടവനെ. അവൻ ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. അവൻ എപ്പ നോക്കിയാലും പെൺപിള്ളയുടെ പാവാടത്തെ കൂടെ തൂങ്ങി നടക്കുക. വേറെ ആർക്കും ഭാര്യമാരില്ലേ? വിടു വിടു. എന്റെ പൊന്നങ്കിളെ, അങ്കിളിനെ അറിയാലോ, അവൾക്ക് ഞാനും എനിക്ക് അവളല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ആരാണ്? ശരി അങ്കിളെ, അവൻ നമ്മൾ വല്ലവരും ആണോ? അവനുണ്ട്, അവൻ്റെ ഒരു പെണ്ണുമ്പിള്ളയുണ്ട്, അതാണ് അവൻ്റെ ലോകം. എടാ കുട്ടാ, നമ്മളൊക്കെ വിവാഹിതരാ. ലാലു ആണെങ്കിൽ ബാച്ചിലർ. വെറും ബാച്ചിലറല്ല, ക്രോണിക് ബാച്ചിലർ. അവനും ഇല്ലടാ ഒരു മോഹം. എന്ത് മോഹം? പെണ്ണിന്റെ ഒരു ചൂട്. അതവൻ കല്യാണം കഴിച്ചപ്പോ. കല്യാണം കഴിക്കാനോ? ഈ ഞാനോ? എനിക്കിഷ്ടല്ല. പിന്നെ അവൾക്ക് ചെല്ലും ചെലവും കൊടുക്കണം, പിന്നെ മക്കളായി, അതായി ഇതായി. ഓ അതൊക്കെ വലിയ പാടാങ്കളെ. ഇതാവും മതി. നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും, പ്രായം ചെറുപ്പല്ലേ, പതിയെ മനസ്സിലായിക്കോളും. ലാലു അവന്മാരാ, വാതിലോർന്നു ചെല്ലില്ലേ. കേളിയോട മക്കളെ, എത്ര നാളായിട കുട്ടാ കണ്ടിട്ട്. എന്ത് പറയാനാ അബ്ദാസ്, സാർ തുമ്പിത് മാറണ്ടേ? ഞങ്ങൾ അങ്ങനെയാ. എന്നും മതി. നിർത്ത് നിർത്ത്, ഉള്ള മൂടുകളുണ്ട, പൊട്ടിച്ച് അടിക്കാൻ നോക്ക്. അതപ്പൊ പൊട്ടിച്ചു ചോദിച്ചാ പോരെ. കുപ്പിയാകാൻ പഠിച്ച എന്റെ സ്വഭാവം മാറും. എത്ര കഷ്ടപ്പെട്ടാന്നറിയാ അത് കൊണ്ടുവന്നത്. പുതിയ കോമഡിയാ. അളവൊന്നും നോക്കണ്ട, ഇത് ഷെയറിട്ട് വാങ്ങിച്ചോന്നുമല്ല, അങ്കിളിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വാങ്ങിച്ചതാ. അല്ല അങ്കിളെ, മതി 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 മതി, കീച്ചാ നോക്ക്. എങ്കിൽ ആദ്യത്തെ കൂടുതൽ അടിക്കട്ടില്ല അങ്കിളെ. ഒന്നും തോന്നരുത്, ഞാൻ അടിക്കുന്നില്ല. എന്തോ എങ്ങനെ എങ്ങനെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു, കഴിക്കൂല. എടാ വാക്കല്ലേ കൊടുത്തുള്ളു, തലയൊന്നും കൊടുത്തില്ലല്ലോ. എടാ മദ്യം മാറ്റാൻ പറ്റുമോ ജീവിതത്തിൽ നിന്ന്? പിന്നെ അടിക്കടാ കുട്ടാ, ഒരെണ്ണം അടിക്കടാ. പറഞ്ഞാലും മനസ്സിലാവില്ല. അടി കഴി കഴിക്കണം. ഓക്കെ അടിക്കൂലെന്ന് പറഞ്ഞ് വന്ന കുട്ടനെ മാക്ക് മാക്കെന്നും പറഞ്ഞ് മൂന്നെണ്ണം അടിപ്പിച്ചവനാണ് ഈ അങ്കിള്. അതാണ് അങ്കിള്. എക്സൈസുകാരനാണോ? എനിക്ക് എന്റെ കോട്ട.
തീർത്തിട്ട് പോയാൽ മതി. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുമായിരുന്നു. ഒന്ന് പോകളെ, മരുന്നിന്റെ കൂടെ രണ്ടാഴ്ച ഒന്നും കരുതി, ഒന്നും സംഭവിക്കാല്ല. അങ്ങനെയാണെങ്കിൽ ഷായ് ബാബനെ മക്കളെ ഉണ്ടാവൂല. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളെ ഉണ്ടാവൂല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കുടിക്കുക ചാറ പറയുന്നാണ് മൂന്ന് പിള്ളേര്. കുട്ടാ, എന്താ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ രണ്ടാമത്തെ കൊച്ചിന് മൂന്നാമത്തെ മാസം ആയപ്പോഴാണ് അടുത്ത് കയറി പിടിച്ചത്. അതത് പാടോടെ ഞാൻ പറഞ്ഞത് ദൈവത്തിന് കണ്ണുകാണില്ല. ദൈവത്തെ പറഞ്ഞ കാര്യമൊന്നുമില്ല, അതിന് പണിയെടുക്കണം. പിന്നെ അതിന് കുട്ടനും വല്ല പണി അറിയാവാ. അങ്കലെ, എനിക്കാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ ഭാര്യ ഹാപ്പിയാ. നീ ഹാപ്പി ആയിരിക്കും, പക്ഷെ നിന്റെ ഭാര്യ ഹാപ്പിയാണോന്ന് ചോദിച്ചിട്ടുണ്ടോ? അതിന് നീ ചൂടാകണേ എന്തിനാ? നീ ആദ്യം ആണാണെന്ന് തെളിയിക്ക്, എന്നിട്ട് ഞങ്ങൾ അംഗീകരിക്കാം. നന്നായി. മദ്യം കുടിച്ചിട്ടല്ല ആണാൻ തെളിയിക്കേണ്ടത്, ഒരു പെണ്ണിന് തൃപ്തിപ്പെടുത്തണം. എന്നിട്ട് അവള് പറയണം നീ പുലിയാണ്. എന്റെ ഭാര്യ എന്ന് പറയണോ ഞാൻ പുലിയാണെന്ന്? നിന്റെ ഭാര്യ മീര വന്ന് പറയണ്ട, അവള് പാവാ. പിന്നെ ആരും പറയണം, ആരെ കൊണ്ട് പറയിപ്പിക്കണം? നിങ്ങള് പറയിപ്പിക്കാനൊക്കെ ആളുണ്ട്, നീ നിന്റെ കഴിവൊന്ന് തെളിയിച്ചാ മതി. ഞാൻ തെളിയിക്കാം, എവിടെയാ കൊണ്ടുവാ. നീ എവിടെ പോകുന്നു? വേണ്ട, ഇവിടെ തന്നെ ഉണ്ട്. എവിടെയാ? എവിടെ? അതിന് ഞാൻ മുറി ഒന്ന് തുറന്നു നോക്കിയാ മതി. നിന്റെ കരുത്ത് തെളിയിക്കാനുള്ള സുന്ദരി അവിടെ ഉണ്ട്. ഒരു പസ്സോടെ അടിച്ചിട്ട് അങ്ങോട്ട് പോകും. മാറേ എനിക്കോ പേടിയൊന്നുമില്ല. എന്താ പേര്? മായ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ? എന്റെ അടുത്ത് വരുന്ന എല്ലാവരും ഇത് തന്നെയാ പറയാറ്. അയ്യേ, എന്താ ഇത്? ആണുങ്ങളായ മുഖത്ത് നോക്കി സംസാരിക്കണം, ധൈര്യം വേണം. മനസ്സിലായോ? അതാണ് യഥാർത്ഥ പുരുഷൻ. Hey.
എന്താ പറ്റിയേ? ആരുമില്ല, ഒന്നുമില്ല. ആരാ വിളിച്ചേ? ആരുമില്ല, ഒന്നുമില്ല. കൊറേ നേരമല്ലേ വിളിക്കുന്നത്? ആരാ ഇത്? അമ്പട കള്ള, അപ്പനോട് നുണ പറഞ്ഞാണല്ലേ? ദേ ഏതൊരു മീര, ആരാ ഇത്? വേറെ സെറ്റപ്പാ. മിണ്ടി പോരുത്, അതെന്റെ മീരയാ, എന്റെ ഭാര്യ. ആര്? എന്റെ ഭാര്യ, എന്റെ മീര. എന്നിട്ടാണോ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്? കഷ്ടം. മായ, എന്നോട് ക്ഷമിക്കണം, പറ്റിപ്പോയി. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയ തെറ്റ്. എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടാവില്ല, ഞാൻ പോവാ. ആദ്യമായി ഞാൻ എൻ്റെ മീരയോടും എന്നോട് തെറ്റ് ചെയ്തു. എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം. പല തരത്തിലുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങൾ എനിക്ക് ശരിക്കും ഇഷ്ടമായി. സത്യം പറ, ഞാൻ കാണാൻ മോശമായിട്ടാണോ എന്നെ വേണ്ടാത്തത്? ഒരിക്കലുമല്ല, നീ സുന്ദരിയ, പക്ഷേ എൻ്റെ ഭാര്യ, അവളാണ് എനിക്കെല്ലാം. അവളെ ഞാൻ ചതിക്കില്ല. പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം. നിങ്ങൾ വലിയൊരു മനുഷ്യനാ, നന്മയുണ്ട് നിങ്ങൾക്ക്. ഭാഗ്യം ചെയ്തവളാ നിങ്ങളുടെ ഭാര്യ. പോയിക്കോളൂ, എന്നും നല്ലതേ വരും. പെട്ടെന്ന് കഴിഞ്ഞ, അത് ശരിയാണല്ലോ, ഒരു കോഴി ഒത്ത ഇതിൽ കൂടുതൽ സമയമുള്ള കൂട്ടാ. അതാണ് കുട്ടൻ. അങ്കളെ ഞാൻ പോവാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം. ആ അതിന് നീയൊന്നും കാട്ടിയില്ലല്ലോ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, അതാണ് ആണുങ്ങൾ. ശരിയാ, ഞാൻ ആണല്ല, ആണും പെണ്ണും കണ്ടവനാ, മനസ്സിലായോ? എനിക്കാരും വേണ്ട, എന്റെ മീര, അവള് മതി എനിക്ക്. ഞാൻ പോവാ, ഗുഡ് ബൈ. മഴ മറിട്ട് പോടാ, പോടാ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും സമാനമായി. നീ മിണ്ടരുത്, നിനക്കൊരുത്തിന് വേണ്ടിട്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായത്. എടാ കുട്ടം പോയടാ. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? വേണ്ട, ഒന്നും പറയണ്ട. എന്നാലും ഞാൻ വിളിച്ചിട്ട് കുട്ടിയുടെ എന്നാ ഫോൺ എടുക്കാഞ്ഞത്? വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. ഇങ്ങോട്ട് താ കുട്ടേട്ടാ, കുട്ടിയുടെ അച്ഛനാവാൻ പോവാ. അതെ, കുട്ടിയുടെ അച്ഛനാവാൻ പോവാന്ന്.
എന്താ കുട്ടേട്ടാ, എന്താ പറ്റിയേ? മാപ്പ്, മാപ്പ്. പിന്നെ കുട്ടേട്ടാ, ഇന്ന് കുട്ടേട്ട വരുമ്പം ഗന്ധർവനായിട്ട് വരരുത്. മനസ്സിലായില്ല? നാല് കാലില് വരരുതെന്ന്. നീ അകത്തേക്ക് പോ, എന്നെ വല്ല കള്ളന്മാരും കട്ടുകൊണ്ട് പോട്ടാ. ഒരു കോഴിയോത്ത ഇതിൽ കൂടുതൽ സമയമുള്ള കൂട്ടാ. എടാ, മദ്യം കുടിച്ചിട്ടല്ല കാണാൻ തെളിയിക്കുന്നത്? ഒരു പെണ്ണ് തൃപ്തിപ്പെടുത്ത, എന്നിട്ട് അവള് പറയണം നീ പുലിയാണ്. അതാണ് യഥാർത്ഥ പുരുഷൻ. ശരിയാ, ഞാൻ ആണല്ലോ, ആണും പെണ്ണും കേട്ടവനാ. പോട്ടെ, ഞാൻ മതി തരാം. മതി 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 മതി, കാച്ചു നിർത്തു, തീച്ചാ നോക്കു. എനിക്കറിയാം നീ വരും, ഒരു നാട് എന്റെ വയറ്റിൽ വന്നു വരക്കും. വരില്ല കണ്ണാ.